ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക മറ്റന്നാൾ പുറത്തിറങ്ങുകയാണ്. ഇ ഡി അന്വേഷണം നേരിടുന്ന സിറ്റിംഗ് എം എൽ എമാർക്ക് സീറ്റ് ഉണ്ടാവില്ല. തെലങ്കാന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയും ഇന്ന് നടക്കും. മിൻരാജ് ഈരണ്ടിന്റെ വിശദാംശങ്ങളുമായി മിൻരാജ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഒട്ടും വൈകാതെ പൂർണ്ണമായ പട്ടിക പുറത്തിറക്കുക എന്നുള്ളതാണ്. എപ്പോൾ നടക്കും? സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴും ഈ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹത്തിന്റെ അലയോലികൾ കെട്ടടങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ടി എസ് സിംഗ്ദേവിന്റെ അല്പസമയം മുമ്പ് നടത്തിയ സംഭാഷണം. നമുക്കറിയാം അദ്ദേഹത്തെ അത് ആദ്യ രണ്ടര വർഷത്തിന് ശേഷം ടി എസ് സിംഗ്ദേവ് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചില സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ അത്തരത്തിലൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ അവിടെ ബാഗൽ തുടരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് 3 മാസം മുമ്പാണ് അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ അംഗമാക്കിയതും. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഛത്തീസ്ഗഡിൽ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റന്നാൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും എന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ തന്നെ ചില സൂചനകൾ നൽകുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം 2 ഘട്ടങ്ങളിലായിട്ടാണ് ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 90 മണ്ഡലങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ 25 സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത്. 13 മന്ത്രിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് ലഭിക്കും എന്നറിയുന്നു. 2 പേർക്ക്, പ്രത്യേകിച്ച് അവർ ഈ ഖനന അഴിമതിയിൽ ഇ ഡി അന്വേഷണം നേരിടുന്ന 2 MLA മാരുണ്ട്. 1 ഭിലായ് എം എൽ എ ദേവേന്ദ്ര യാദവ്, അതോടൊപ്പം തന്നെ ഭിലായ്ഗഡ് എം എൽ എ, അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രദേവ് പ്രസാദ് എന്നാണ്. ഈ 2 MLA മാർക്ക് സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും ഛത്തീസ്ഗഡിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില MLA മാർക്കെതിരെ അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അവർക്ക് സീറ്റ് നൽകരുത് എന്നുള്ളൊരു നിർദ്ദേശവും മുഖ്യമന്ത്രി മുൻപോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാജസ്ഥാനിലെ പോലെ തന്നെ ഇവിടെ ഛത്തീസ്ഗഡിലും ഈ പ്രത്യേകിച്ച് ഭൂപേഷ് ബാഗേലും ഉപമുഖ്യമന്ത്രി ടി എസ് സിംഗ്ദേവും തമ്മിൽ ഇത്തരത്തിൽ ഈ കൂടുതൽ MLA മാരെ ഇരുപക്ഷത്തു നിന്നും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലും ഇത് ഇരു നേതാക്കളും ബലാബലം നീങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മധ്യപ്രദേശിലെ ചർച്ച ഇന്ന് വീണ്ടും നടക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയും ഇന്ന് തുടങ്ങുകയാണ്. ഒരുപക്ഷെ ഈ 2 സംസ്ഥാനങ്ങളിലേതും 15-ാം തീയതിക്ക് ശേഷം മാത്രമേ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ്.